സകല ജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം എന്നാണ് ദൈവത്തിന്റെ ദൂതന്മാർ ആട്ടിടയന്മാരോട് സുവിശേഷിച്ചത്. യേശുവിന്റെ ജനനം, യേശുവിന്റെ ജീവിത മരണം, ഉയർത്തെഴുന്നേൽപ്പ് ഭൂമിയിലുള്ള ഏറ്റവും വലിയ സന്തോഷത്തിലേക്കാണ് വഴി തിരിച്ചുവിട്ടത് എന്നതുപോലെ യേശുവിൽ വിശ്വസിക്കുന്നവർ സന്തോഷത്തിൽ നിന്ന് മഹാസന്തോഷത്തിലേക്ക് ഓരോ ദിവസം കഴിയുന്തോറും വർദ്ധിച്ചു വരും. അതുകൊണ്ട് യേശുവിൽ ആശ്രയിക്കുന്ന ഓരോ വ്യക്തികളും അറിയുക, ഓരോ പ്രാർത്ഥനയിലും പങ്കെടുക്കുന്നവരറിയുക, നിങ്ങൾ മഹാസന്തോഷത്തിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. പ്രാർത്ഥിക്കാം, യേശുവേ, അങ്ങയുടെ മഹാസന്തോഷം അനുഭവിക്കുവാൻ, ആസ്വദിക്കുവാൻ, അങ്ങിലെപ്പോഴും സന്തോഷിപ്പാൻ ഞങ്ങളെ വീണ്ടും ശക്തീകരിക്കണം. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ മേലും സന്തോഷത്തിൻ്റെ ഒരു വ്യാപാരം ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ദൈവസന്നിധോ ഞാൻ സ്തോത്രം പാടിയിടും, ദൈവം നൽകിയ നന്മകൾക്ക ദൈവമേ ഗീതൻ സൂനുവെ പാപിയെനിക്ക ഹല്ലേലൂയ ഗീതം പാടും ഞാൻ. ദൈവസന്നിധോ ഞാൻ സ്തോത്രം പാടിയിടും, ദൈവം നൽകിയ നന്മകൾക്ക ദൈവമേ ഗീത സൂനുവെ പാപിയെനിക്ക ഹല്ലേലൂയ ഗീതം പാടും ഞാൻ. പാടി സ്തുതിക്കും ഞാൻ, പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും ഞാൻ, പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും. ശത്രുവാമെന്നെ പുത്രനാക്കുക, പുത്രനെ കുരിശിലേൽപ്പിച്ചു. ശത്രുവാമെന്നെ പുത്രനാക്കുക, പുത്രനെ കുരിശിലേൽപ്പിച്ചു. പുത്രത്വം നൽകി ഹാ എത്ര സൗഭാഗ്യം, സ്തോത്രഗീതം പാടി സ്തുതിക്കും. പുത്രത്വം നൽകി ഹാ എത്ര സൗഭാഗ്യം, സ്തോത്രഗീതം പാടി സ്തുതിക്കും. പാടി സ്തുതിക്കും ഞാൻ, പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും. പാടി സ്തുതിക്കും ഞാൻ, പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും. വിളിച്ചു എന്നെ വെളിച്ചമാക്കി, വിളിച്ചവനായി ശോഭിപ്പാൻ. വിളിച്ചു എന്നെ വെളിച്ചമാക്കി, വിളിച്ചവനായി ശോഭിപ്പാൻ. ഒളി വിതറും നല്ല തെളിവചനം, എളിയവരെന്നും ഘോഷിക്കും. ഒളി വിതറും നല്ല തെളിവചനം, എളിയവരെന്നും ഘോഷിക്കും. പാടി സ്തുതിക്കും ഞാൻ, പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും. 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 എന്നെ വിളിച്ചത് വെളിച്ചമാക്കാനാണ്,
അതുകൊണ്ട് ഒളിവിതറുന്ന ആ നല്ല വചനം ഞങ്ങൾ എന്നും പാടി ഘോഷിക്കും. ദൈവവചനം നമ്മൾ പാടും, ദൈവത്തെ ഏറ്റവും അധികം ഉയർത്തുവാനും അതിനുവേണ്ടിയാണ് കർത്താവ് നമ്മെ വിളിച്ചത്. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒന്ന് രണ്ട് പ്രാർത്ഥന വിഷയങ്ങൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ജയന്തി നന്ദനം, എൻ്റെ മകൻ സിമെന്റ് പണിക്ക് പോകുന്നതിനാൽ എപ്പോഴും അലർജി പ്രശ്നങ്ങളാണ്, അവന്റെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കണം യേശുവിന്റെ നാമത്തിൽ. പ്രിയ ജയന്തി സിസ്റ്ററുടെ മകന് പരിപൂർണ സൗഖ്യം, അലർജിയിൽ നിന്ന് മാറി പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ. ഞങ്ങൾ ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. അവരുടെ സാഹചര്യങ്ങളെല്ലാം കർത്താവ് മാറ്റണമേ യേശുവിൻ നാമത്തിൽ. രണ്ട്, ഉഷ, എൻ്റെ മൂത്ത മകൾ ഖത്തറിൽ നേഴ്സായി ജോലി ചെയ്യുന്നു. അവൾ 7 വർഷമായി ഒരേ ICU തന്നെയാണ്. തൻ്റെ ഹെഡ് നേഴ്സ് പ്രൊമോഷൻ അനുവദിക്കുന്നില്ല. അവളുടെ ജോലിയുടെ അഭിവൃദ്ധിക്കായി പ്രാർത്ഥിക്കണമേ. മാത്രമല്ല 9-ാം തീയതി അവൾക്ക് ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ട്, അതിനുവേണ്ടിയും പ്രാർത്ഥിക്കണം യേശുവിൻ്റെ നാമത്തിൽ. ഖത്തറിൽ ജോലി ചെയ്യുന്ന ആ മകൾക്ക് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഒരു പ്രൊമോഷന്റെ ഒരു പുതിയ വാതിൽ തുറക്കട്ടെ. അവൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടത്തക്ക രീതിയിൽ അത്ഭുതം നടക്കണമേ. ഏറ്റവും അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഇന്ന് നമ്മൾ ദൈവവചനത്തിൽ നിന്ന് ധ്യാനിക്കുന്നത് ഹഗ്ഗായി പ്രവചനം 1-ാം അധ്യായത്തിൽ നിന്നാണ്. അതിൻ്റെ 7-8 വാക്യങ്ങൾ, സൈന്യങ്ങളെ ഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവിൻ, നിങ്ങൾ മലയിൽ ചെന്ന് മരം കൊണ്ടുവന്ന് ആലയം പണിവിൻ, ഞാൻ അതിൽ പ്രസാദിച്ച് മഹത്വപ്പെടും എന്ന് ഹോവ അരുളി ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം നോക്കാതെ നിങ്ങൾ എനിക്ക് വേണ്ടി ചിലത് ചെയ്യുവിൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ അത്ഭുതകരമായി ചെയ്യും എന്നാണ് അതിൻ്റെ അർത്ഥം. യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. ഏതൊക്കെ? എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും, ഇവയെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടേണ്ട. കാക്കകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. സ്വർഗസ്ഥനായ പിതാവ് അവരെ പോറ്റിപ്പുലർത്തുന്നു. വയലിലെ താമരയെ നോക്കുവിൻ, അവ നൂലും നൂൽക്കുന്നില്ല, അവരവർക്കായിട്ട് ഒന്നും ചെയ്യുന്നില്ല. എന്നാൽ സ്വർഗസ്ഥനായ ദൈവം ശലമോനേക്കാൾ ഉപരിയായി അവയെ ചമയ്ക്കുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ഇത്രയും അധികം തമ്പുരാൻ ചമയിക്കുന്നു എങ്കിൽ, അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. ഈ ലോകത്തിലുള്ള പലതിനെ ചമയിക്കുന്നവൻ നിങ്ങളെയാണ് ഏറ്റവും അധികം ചമയിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഒന്നും നിങ്ങൾ വിചാരപ്പെടേണ്ട. നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം സുഗമമായിട്ട് ശുഭമായിട്ട് നടക്കും. എന്ത് ചെയ്താൽ മതി? മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ മതി. 3 യോഹന്നാൻ 2 എന്താ പറയുന്നത്? പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും സുഖവും ശുഭവുമായിരിക്കുമെന്ന് അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആത്മാവ് ശുഭമാവുന്ന എപ്പോഴാണ്? അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. നാം ദൈവരാജ്യത്തിലാകുമ്പോൾ നാം വീണ്ടെടുക്കപ്പെട്ടവരായി മാറി സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ നമ്മെ ആക്കിയിരിക്കുന്നു എന്ന് വെളിപ്പാട് പുസ്തകം 1:6 പറയുന്നു. നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി അവൻ മാറ്റുകയാണ്. ആ പുത്രൻ്റെ രാജ്യത്തിൽ തൻ്റെ വിശുദ്ധ രക്തത്താൽ നമ്മെ ആക്കി, നാം വീണ്ടും ജനിച്ചു. നമ്മുടെ ആത്മാവ് ശുഭമായിരുന്നാൽ നാം സകലത്തിലും സുഖവും ശുഭവുമായിരിക്കും. അത് കർത്താവിൻ്റെ നീതിയാണ്. അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവരുടെ കാര്യത്തിൽ ആത്മീകമായ മാത്രമായ അനുഗ്രഹമല്ല, അവരുടെ ഭൗതിക ആവശ്യങ്ങളും അവരുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവ് ചോദിക്കാതെ തന്നെ നിറവേറ്റും. അതാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ മഹത്വപ്പെടുത്തുമെന്ന് പറഞ്ഞത്. നിങ്ങൾ എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. 6-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കണ്ടു, കഴിഞ്ഞ ദിവസം നമ്മളത് ധ്യാനിച്ചു, നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊണ്ടുവരുന്നുള്ളൂ. നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് നടക്കുന്നില്ല. നിങ്ങൾ വളരെ ഭക്ഷിച്ചിട്ടും പൂർത്തിയാകുന്നില്ല. നിങ്ങൾ വളരെ പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല.
വസ്ത്രം ധരിച്ചിട്ടും കുളിരാർക്കും മാറുന്നില്ല. കൂലിക്കാരൻ ഓട്ടസഞ്ചിയിൽ ഇടുവാൻ കൂലി വാങ്ങുന്നു. കിട്ടുന്ന കൂലി രണ്ടാഴ്ചക്കുള്ളിൽ, ശമ്പളം രണ്ടാഴ്ച, ഒരാഴ്ച അങ്ങോട്ട് കൊടുത്തു ഇങ്ങോട്ട് കൊടുത്തു, കടം വീട്ടി, ലോൺ അടച്ചു, ബാങ്കിൽ കൊടുത്തു, പണയൻ സ്വർണം പണയപ്പാട് എടുത്തു, വീട്ടിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്തപ്പോഴേക്കും പൈസ തീർന്നു. ഓട്ടസഞ്ചിയിൽ പണമിടുന്നത് പോലെ കിട്ടുന്നതൊന്നും നാളേക്ക് മീതി വെക്കാൻ ഒന്നുമില്ല. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നു. എന്റെ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾ തട്ടിട്ട വീടുകൾ ആഗ്രഹിക്കുന്നു. എന്റെ ആലയത്തെ നിങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നടക്കുന്നില്ല. നിങ്ങൾക്ക് കിട്ടുന്ന പണം ഓട്ടസഞ്ചിയിൽ ഇടുന്ന പണം പോലെ, അത് ഇടുന്നതിന് മുമ്പ് അത് അതിലൂടെ ചോർന്നു പോകും. സാമ്പത്തികമായി കിട്ടുന്ന പൈസ ചോർന്നു പോകുന്നുണ്ടോ? ഞാൻ വേദപുസ്തകത്തിൽ നിന്നാണ് പറയുന്നത്, ദൈവവചനമാണ് പറയുന്നത്, ദൈവത്തിൻ്റെ ആലോചനയാണ് പറയുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന പണം നിങ്ങൾക്ക് വീട്ടിൽ ചെലവിന് തികയുന്നില്ലേ? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ, നിങ്ങളുടെ നാളേക്ക് വേണ്ടി ഒന്നും കിട്ടുന്നില്ലേ? എന്തുകൊണ്ട്? അതാണ് ഇവിടെ പറയുന്നത്, നിങ്ങൾ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. ഇന്ന് മുതൽ ഒരു പുതിയ തുടക്കം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആമേൻ ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ വഴികളെ നിങ്ങൾ വിചാരിക്കുക. നിങ്ങൾ മലയിൽ ചെന്ന്, എട്ടാം വാക്യം, നിങ്ങൾ മലയിൽ ചെന്ന് മരം കൊണ്ടുവന്ന ആലയം പണിയുവിൻ, ഞാൻ അതിൽ പ്രസാദിച്ച് മഹത്വപ്പെടും. ദൈവം പ്രസാദിക്കാതെ എങ്ങനെ നമുക്ക് ഒരു മഹത്വകരമായ ജീവിതം ഉണ്ടാകും? ദൈവം പ്രസാദിച്ച ഓരോ വ്യക്തികളുടെ ചരിത്രം വായിക്കെ, അവിടെയെല്ലാം വലിയ മഹത്വമാണ് വെളിപ്പെട്ടത്. ജോശുവ, അവൻ പോയിടത്തെല്ലാം ദൈവത്തിന്റെ പ്രസാദമുണ്ടായി. നോഹയുടെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചു. ഈ ഭൂമി മുഴുവൻ നോഹയ്ക്കും കുടുംബത്തിനും ദാനമായി കൊടുത്തു, അനുഗ്രഹിച്ചു. അബ്രഹാമിൽ ദൈവം പ്രസാദിച്ചു. ദൈവം പ്രസാദിച്ച ഓരോ പ്രാർത്ഥനകളെ നോക്കി. ഏലിയാവ് കർമ്മേൽ മലയിൽ നിന്നുകൊണ്ട് ഒറ്റ പ്രാർത്ഥന, 17 സെക്കൻഡേ പ്രാർത്ഥിച്ചുള്ളൂ, ഉടനെ തീയിറങ്ങി. ദൈവപ്രസാദം, ദൈവത്തിന് വേണ്ടി നിന്നവർക്ക് വേണ്ടി ദൈവം ചെയ്തു. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ 5 അപ്പം 2 മീനും കയ്യിലെടുത്തിട്ട് പിതാവിനെ നോക്കി സ്തോത്രം ചെയ്തു. ഉടനെ അത് വർദ്ധിച്ചു. 5000 പുരുഷന്മാർ തന്നെ തിന്ന് തൃപ്തരായി. ശേഷിച്ചത് 12 കൊട്ട നിറച്ചു. കാലിക്കൊട്ടയെന്നല്ല, ഓട്ടസഞ്ചിയിൽ പണമിട്ടതുപോലെയല്ല, അവിടെ പണമില്ല. 200 പണത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് അവിടെ ശിഷ്യന്മാർ ചോദിച്ചത്. ഇവിടെ ആകെയുള്ളത് ഒരു ബാലകന്റെ കയ്യിൽ 5 അപ്പം 2 മീനേ ഉള്ളൂ. യേശു പറഞ്ഞു, അത് മതി. ഉള്ളതിനെ വർദ്ധിപ്പിക്കുന്ന ദൈവശക്തി, ദൈവമഹത്വം അവിടെ വെളിപ്പെട്ടു. യേശു വെറുതെ ഉപദേശിക്കുന്ന ഒരു ഉപദേശകനല്ലായിരുന്നു, ചെയ്തു കാണിച്ചു. നിന്റെ ഭൗതിക സ്ഥിതിയെ മാറ്റാൻ ഞാൻ മതിയായവനാണ്. കരം കൊടുക്കാൻ, ടാക്സ് അടക്കാൻ പൈസയില്ലേ? പത്രോസേ, കടലിൽ ചെന്ന് ചൂണ്ടയിടുക. ആദ്യം കിട്ടുന്ന മീനിന്റെ വായിൽ ദ്വിദ്രഹ്മപ്പണം, ചതുർദ്രഹ്മപ്പണമുണ്ട്. അത് നിനക്ക് ദ്വിദ്രഹ്മ, എനിക്ക് ദ്വിദ്രഹ്മ. ഈ 2 ദ്രഹ്മ വെച്ച് 2 പേർക്കും കൂടി ടാക്സ് അടക്കാൻ പറഞ്ഞു. ഒരു മത്സ്യത്തിന്റെ വായിലിരിക്കുന്ന പണം യേശു കണ്ടെന്ന് മാത്രമല്ല, പത്രോസ് ചൂണ്ടയിടുമ്പോൾ ആദ്യം വരുന്ന മീൻ അത് തന്നെയാണെന്നും യേശു അവിടെ പറയുകയാണ്. എത്ര വലിയ അത്ഭുതമായിരുന്നു യേശുവിന്റെ ഓരോ ശുശ്രൂഷകളും. നമുക്ക് വേണ്ടി, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മുഴുവനും കർത്താവിന്റെ പക്കലുണ്ട്. കർത്താവിന് അന്ത്യത്താഴം ഒരുക്കണം. ജനിച്ചത് ദരിദ്രനായിട്ടാണ്, പക്ഷെ തന്റെ ജീവിതത്തിലെ എല്ലാ കാര്യ സമൃദ്ധിയിലായിരുന്നു. യേശു പറഞ്ഞു, നിങ്ങൾ പോവുക, ഒരു മനുഷ്യൻ വെള്ളം ചുമന്നുകൊണ്ട് പോകുന്നത് നിങ്ങൾ കാണും. കാരണം ആ കാലത്ത് സ്ത്രീകൾ മാത്രമേ വെള്ളം ചുമക്കത്തുള്ളൂ. എന്നാൽ ഈ മനുഷ്യൻ വെള്ളം ചുമക്കുന്നു. അതൊരു വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ്. ആ മനുഷ്യന്റെ പുറകെ ചെല്ലുക. അദ്ദേഹം ഒരു വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ആ വീടിന്റെ ഉടമസ്ഥനോട് ചോദിക്കേ, ഗുരു ചോദിക്കുന്നു, എവിടെയാണ് ആ പെസക ഗുരുവിന് ഒരുക്കേണ്ടത്? വിരിച്ചൊരുക്കിയ ഒരു മാളിക കാണിച്ചു തരും.
യേശുവിൻ്റെ എല്ലാ കാര്യത്തിലും മാളികയും വിരിച്ചൊരുക്കിയതും രാജകീയവുമായിരുന്നു. അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നരോടുകൂടിയായിരുന്നു. ഒരു മനോഹരമായ തോട്ടത്തിലെ ആരും വെച്ചിട്ടില്ലാത്തൊരു കല്ലറയിൽ അവനെ അടക്കി. ആ കല്ലറ ഒരു ഒരു ഐതിഹ്യം ഇങ്ങനെയുണ്ട്. എന്താണ്? ജോസഫ് എന്ന ഒരു മന്ത്രിയുടെ, ധനവാനായ മന്ത്രിയുടെ കല്ലറയാണ്. അത് ജോസഫ് യേശുവിന് കൊടുത്തു, യേശുവിനെ അടക്കാൻ വേണ്ടി. ആരോ ചോദിച്ചു, വല്ല ആവശ്യമുണ്ടോ ഇത്രയും നല്ല കല്ലറ പരദേശിയായ ഒരുത്തിന് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ജോസഫ് പറഞ്ഞെന്നാ പറയുന്നത്, അതോ 3 ദിവസത്തേക്കല്ലേ, അത് കഴിയുമ്പോൾ ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന ഒരു റിസോർട്ടായിട്ട് ഇത് മാറും, ഒരു ഗാർഡനായിട്ട് മാറും. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ കയറിയിറങ്ങുന്ന സ്ഥലമേതാണ്? ജോസഫിൻ്റെ ആ കല്ലറയാണ്. അവിടെ എഴുതി വച്ചിട്ടുണ്ട്, യേശു അവിടെ ഇല്ല. യേശുവിൻ്റെ എല്ലാ കാര്യങ്ങളും രാജകീയമായിരുന്നു. ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാമുള്ളവരെ പോലെയെന്ന് പൗലോസ് പറഞ്ഞത് ദൈവമക്കൾ അറിയണം. അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമെങ്കിൽ നമ്മുടെ ഒരു കാര്യത്തിൽ കുറവുണ്ടാകത്തില്ല. ഓട്ടസഞ്ചിയിൽ പണമിട്ടതുപോലെ നമ്മൾ ശൂന്യതയിൽ കിടക്കത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആദ്യം നിങ്ങൾ മലയിലേക്ക് കയറുക, നിങ്ങൾ മലയിൽ ചെല്ലുക, മരം മുറിക്കുക, ആലയം പണിയുക. ഒന്ന്, മലയിൽ കയറുക. എന്താണ് മല? യേശു മലയിൽ കയറിയത് എന്തിനാണ്? പ്രാർത്ഥനയ്ക്കായിട്ട്. മോശ മലയിൽ കയറിയത് എന്തിനാണ്? ദൈവത്തോടുകൂടി ഇരിക്കുവാനായിട്ട്. ഏലിയാവ് മലയിൽ കയറിയത് എന്തിനാണ്? ദൈവത്തോട് പ്രാർത്ഥിച്ച് തീയറക്കുവാനായിട്ട്. മല എന്തിനെ കാണിക്കുന്നു? പ്രാർത്ഥനയുടെ ഉയർന്ന തലത്തെ കാണിക്കുന്നു, ദൈവത്തോട് അടുത്ത് ഇടപഴകുന്ന ഒരു അനുഭവത്തെ കാണിക്കുന്നു. നിങ്ങൾ മലയിൽ കയറുക, മലയിൽ കയറാതെ, ഉയർന്ന തലത്തിൽ കയറാതെ, പ്രാർത്ഥനയുടെ അടുത്ത അളവിലേക്ക് കയറാതെ, അടുത്ത പണിയെക്കുറിച്ച് നമുക്കൊന്നും മനസ്സിലാകത്തില്ല. ഈ വർഷം തീരുകയാണ്, ദിവസങ്ങൾ ഓടിപ്പോവുകയാണ്. എത്ര വേഗത്തിലാണ് ഈ വർഷം ആരംഭിച്ചത്! ഇതാ ഈ വർഷം അവസാനിക്കുകയാണ്, അസ്തമിക്കുകയാണ്. ഇതിനിടയിൽ ഒരു കാര്യം കർത്താവിൻ്റെ മക്കൾ അറിയണം, സമയം നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ നമ്മോടുകൂടെയുണ്ട്. അടുത്ത സീസൺ നമുക്ക് വേണ്ടി തരുവാൻ അവൻ്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തുമുണ്ട്. അവനാൽ ഒന്നും അസാധ്യമല്ല. അതുകൊണ്ട് തക്ക സമയത്ത് ഉയർത്തുന്നവൻ്റെ കൈക്കീഴെ താളിരിപ്പാൻ ശേഷിക്കുന്ന ഈ വർഷത്തിൻ്റെ ദിവസങ്ങൾ നിങ്ങളൊന്ന് മാറിയിരിക്കാമോ? പണിക്കുള്ള ആലോചന, മുന്നോട്ട് ജീവിതത്തെ കെട്ടുപണി ചെയ്യുവാനുള്ളത് കർത്താവ് നമുക്ക് വെളിപ്പെടുത്തും. ആലോചനയിൽ വലിയവനായ ദൈവം, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെയാണ് ദൈവത്തിൻ്റെ വിചാരങ്ങൾ. നാം നമ്മെക്കുറിച്ച് വിചാരിച്ച കാര്യങ്ങളെല്ലാം പരാജയങ്ങളായിരിക്കും. എന്നാൽ നമ്മെക്കുറിച്ച് ദൈവം ഉയർന്ന വിചാരങ്ങൾ വിചാരിച്ചിട്ടുണ്ട്. മോശയെക്കുറിച്ച് മോശമായിട്ടാണ് വിചാരിച്ചത്, എന്നാൽ ദൈവം മോശയെക്കുറിച്ച് അതിശ്രേഷ്ഠമായിട്ട് വിചാരിച്ചു. ഗിദയോനെ കുറിച്ച് വളരെ കുറഞ്ഞ നിലയിൽ വിചാരിച്ചു. ഗിദയോനെ കുറിച്ച് ദൈവം വിചാരിച്ചതോ? പരാക്രമശാലി. ദാവീദിനെ കുറിച്ച് വിചാരിച്ചത് ഒരു ചത്ത നായ്, ഒരു ചെള്ള്. എന്നാൽ ദാവീദിനെ കുറിച്ച് ദൈവം വിചാരിച്ചതോ? എനിക്കൊരു രാജാവ്. ദൈവം വിചാരിക്കുന്നത് നമ്മെ കുറിച്ച് ഉയർന്ന കാര്യങ്ങളാണ്. ആ ഉയർന്ന കാര്യങ്ങൾ തിരിച്ചറിയുവാൻ, ഉയർന്ന തലത്തിൽ പ്രാർത്ഥനയിലേക്ക് കയറുവാൻ ഇന്നത്തെ ഈ സന്ദേശത്തിലൂടെ നിങ്ങളുടെ അകത്ത് ഒരാത്മാവിന്റെ തീപ്പൊരി വീഴട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ ഉള്ളത്തിൽ ഒരു കത്തലുണ്ടാകട്ടെ, ആത്മാവിന്റെ, ഉണർവിന്റെ, പ്രാർത്ഥനയുടെ ഒരു തീപ്പൊരി ഇവരിലേക്ക് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വീഴട്ടെ. ഇന്ന് ആദ്യമായിട്ട് ദൈവവചനം കേൾക്കുന്നവരാണെങ്കിലും ഇന്ന് മുതൽ പ്രാർത്ഥനയിൽ ദൈവത്തിങ്കലേക്ക് കയറി ചെല്ലുവാൻ ഇവർക്ക് ശക്തിയും കൃപയും ഉണ്ടാകട്ടെ. പ്രാർത്ഥനയുടെ ആത്മാവേ ഇപ്പോൾ ഇവരെ തൊടുക. പ്രാർത്ഥനയുടെ ആത്മാവേ, കൃപയുടെ യാചനകളുടെ ആത്മാവേ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇവരെ തൊടുക. ഇവരുടെ വീടിൻ്റെ അന്തരീക്ഷത്തിൽ തന്നെ പ്രാർത്ഥന ഉയരട്ടെ. പ്രാർത്ഥനയും സ്തുതിയും ഉയരുന്ന വീടുകളും വ്യക്തികളുമായി മാറട്ടെ. ഇവരുടെ ശരീരമാകുന്ന ആലയം
പ്രാർത്ഥനാലയമായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻ ഹിതമെന്തെന്ന് ഞാനറിയുവാൻ, നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻ ഹിതമെന്തെന്ന് ഞാനറിയുവാൻ, എൻ മനം പുതുക്കി മാറിടുന്നേ നിത്യം, എൻ മനം പുതുക്കി മാറിടുന്നേ നിത്യം, നിന്നെ നീക്കി ലോകലാവണ്യം, നിന്നെ നീക്കി ലോകലാവണ്യം, എന്തേ ഇഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമാ, എന്തെയ്വമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമാ, എന്തെ അങ്ങേ ഇഷ്ടമെന്ന് പൂർണ്ണമാക്കണേ, എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടമെന്ന് പൂർണ്ണമാക്കണേ. കർത്താവേ, എന്റെ ഇഷ്ടങ്ങൾ, ഞങ്ങളുടെ ഇഷ്ടങ്ങൾ, ഞങ്ങളുടെ പദ്ധതികൾ ഒന്നും ഇതുവരെ വിജയിച്ചിട്ടില്ല. കർത്താവേ, അങ്ങയെ പിരിഞ്ഞൊന്നും ചെയ്യാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അങ്ങയുടെ ഇഷ്ടത്തിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. ആമേൻ. കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ നിങ്ങളിൽ പ്രസാദിക്കുവാൻ, ഞാൻ നിങ്ങളെ മഹത്വപ്പെടുത്തുവാൻ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ സാഹചര്യം മാറുവാൻ, ഒന്ന് നിങ്ങൾ മലയിൽ കയറുക, പ്രാർത്ഥനയിലേക്ക് കയറി വരിക. ഇതുവരെ പ്രാർത്ഥിക്കാത്ത രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുവാൻ പലർക്കും അറിയില്ല. വെറുതെ ബൈബിൾ വായിക്കുക. വായിച്ചിട്ട് നിങ്ങൾ ആ ഭാഗം വെച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കുക. ഉദാഹരണത്തിന്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഉടനെ നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങാണല്ലോ സകലത്തെ സൃഷ്ടിച്ചത്, എനിക്ക് വേണ്ടി ചില പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കണമേ. വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ, ഭൂമി പാഴ് ശൂന്യമായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് അവിടെ പരിവർത്തിച്ചു, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. ഉടനെ വെളിച്ചമുണ്ടായി, നല്ലതെന്ന് ദൈവം കണ്ടു. ഉടനെ പ്രാർത്ഥന തുടങ്ങുക, കർത്താവേ നല്ലത്, വെളിച്ചം ഞങ്ങളുടെ വീടുകളിൽ ഉണ്ടാകട്ടെ, ഞങ്ങളുടെ വീടിൻ്റെ ഇരുട്ടിൻ്റെ അന്തരീക്ഷം മാറിപ്പോകട്ടെ. സന്തോഷമില്ലാതെ ഇരുട്ടുമൂടിയ അന്തരീക്ഷമാണ് ഞങ്ങളുടെ വീട്ടിനകത്ത്, വലിയ വെളിച്ചമുണ്ടാകട്ടെ. പിന്നീട് വായിക്കുമ്പോൾ, സസ്യങ്ങൾ മുളച്ചു വരട്ടെ. ഉടനെ പ്രാർത്ഥിക്കണം, കർത്താവേ ചില നന്മകൾ ഞങ്ങളുടെ വീട്ടിൽ മുളച്ചു വരണം. ഉടനെ പർവ്വജാതി പറക്കട്ടെ എന്ന് ദൈവം പറഞ്ഞു. കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ ചിറകടിച്ച് ഉയർന്ന തലത്തിൽ പറക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഓരോ കാര്യങ്ങളും നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. എന്തെല്ലാം വേദപുസ്തകത്തിൽ വായിക്കുന്നു, യേശു ചെയ്ത ഒരു അത്ഭുതം വായിച്ചു, ഉടനെ കർത്താവേ ഇതുപോലൊരു അത്ഭുതം എൻ്റെ വീട്ടിൽ ആവശ്യമാണല്ലോ. മോശ ചെങ്കടലിന്റെ മുൻപിൽ നിൽക്കുന്നു, ദൈവം പറയുന്നു വടി നീട്ട്, ചെങ്കടൽ രണ്ടാകട്ടെ. ഉടനെ ആ ഭാഗത്ത് പ്രാർത്ഥിക്കുക. പലർക്കും പ്രാർത്ഥിക്കാൻ അറിയില്ല. നിങ്ങൾ വേദപുസ്തകവുമായിട്ട് ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക്, ശാന്തമായ ഒരു സ്ഥലത്തേക്ക് മാറുക. പകൽ നിങ്ങളുടെ വീട്ടിൽ ശാന്തമായ അന്തരീക്ഷമില്ലെങ്കിൽ, എല്ലാവരും ഉറങ്ങുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനാ മലയിലേക്ക് കയറുക. നിങ്ങളുടെ ഏകാന്തതയിൽ, പ്രാർത്ഥനാ മലയെന്ന് പറഞ്ഞാൽ ആരും വരാത്ത ശാന്തമായ ഒരിടം. എവിടെയാണോ ഒരു സഹോദരിക്ക് പ്രാർത്ഥനയ്ക്ക് വരുന്നത് ഭർത്താവിന് എതിരായിരുന്നത് കൊണ്ട്, അവർ ബാത്റൂമിലിരുന്നാണ് നാളുകൾ പ്രാർത്ഥിച്ചിരുന്നത്. പിന്നത്തേതിൽ ആ ഭർത്താവ് മാനസാന്തരപ്പെട്ടു. അതെ, അല്പത്തിൽ വിശ്വസ്തരാകുക. പ്രാർത്ഥന, അടുക്കളയിലിരുന്ന് പ്രാർത്ഥിക്കുക. ചില വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് പ്രാർത്ഥിക്കാൻ സ്ഥലമില്ലാതെ ആ ശുശ്രൂഷ തുടങ്ങിയ, ഒരു പാസ്റ്ററായി തുടങ്ങിയ കാലത്ത് പ്രാർത്ഥിക്കാനിടമില്ല, ഒരു ഓല ഷെഡിലാണ് പാർക്കുന്നത്.
ഞങ്ങൾക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ ഇടമില്ലാത്തത് കൊണ്ട് എല്ലാ ദിവസവും രാവിലെ ചെമ്മീൻ പാടങ്ങളുണ്ട്. ചെമ്മീൻ പാടത്തിൻ്റെ അറ്റത്ത് ഒരു മനോഹരമായ തെങ്ങിൻ തോപ്പുണ്ട്. ആയിരക്കണക്കിന് ഏക്കർ വരുന്ന ഒരു ചെമ്മീൻ പാടമാണ്. ആ പാടത്തിൻ്റെ അറ്റത്ത് ഒരു തെങ്ങിൻ തോപ്പിൻ്റെ അറ്റത്ത് ഒരു കൊച്ചു തൈത്തെങ്ങ് ഉണ്ട്. നിറയെ തേങ്ങകൾ ഇങ്ങനെ കരിക്കുകൾ നിറഞ്ഞു കിടക്കുന്ന ഒരു തെങ്ങ്. ആ തെങ്ങിൻ്റെ കീഴെയാണ് എൻ്റെ സ്ഥിരം പ്രാർത്ഥന. ആ പ്രാർത്ഥന അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു. ആ തെങ്ങിൻ തോപ്പിൽ നിന്ന് നോക്കിയാൽ ആദ്യം കാണുന്ന കുടുംബം രക്ഷിക്കപ്പെട്ടു. ആ കുടുംബത്തിലെ അപ്പനും അമ്മയും വിശ്വാസത്തിലാണ്. ആ വീട്ടിൽ ഇളയ മകൻ വിശ്വാസത്തിൽ വന്നു. ഇന്ന് ആ മകൻ കൊച്ചിയിൽ ഒരു ഏറ്റവും വലിയൊരു സഭയുടെ പാസ്റ്ററാണ്. ഞാൻ ആ തെങ്ങിൻ തോപ്പിലെ ആ മരത്തിൻ്റെ കീഴേ ഇരുന്ന് നോക്കിയിരുന്ന് പ്രാർത്ഥിച്ച ആ വീട് കാണുമ്പോഴെല്ലാം കർത്താവേ ആ വീടിനെ അനുഗ്രഹിക്കണമേ. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച മുഴുവൻ പ്രാർത്ഥനകൾക്കും മറുപടി ഉണ്ടായി. അന്ന് ഒരു പാക്കറ്റ് പാലിന് 3 രൂപ 15 പൈസ. ആ പാലിൻ്റെ പൈസ വരെയും അവിടെ ഇരുന്ന് ചോദിച്ചു. കർത്താവേ ഞാൻ എനിക്കൊരു സൈക്കിള് വേണം. അവിടെ ഇരുന്ന് ചോദിച്ചു. കർത്താവേ ഒരു മാസം ആകെ കയ്യിൽ കിട്ടുന്നത് ഈ ഓല ഷെഡിൻ്റെ വാടക 200 രൂപ. എനിക്കൊരു മാസം കിട്ടുന്ന ശമ്പളം ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ 250 രൂപ. 250 രൂപയുടെ ഒരു കുടുംബം നടത്താൻ കഴിയുമോ? ഇല്ല. എന്നാൽ അവിടെ ഇരുന്ന് ഓരോന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതെല്ലാം കാണാനിടയായി. ഇന്ന് ആ വഴി പോകുമ്പോൾ കണ്ണു നിറയും. കാരണം ആ പാടത്ത് ഇരുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് എൻ്റെ ജീവിതത്തെ ആമേ അനുഗ്രഹമാക്കിയത്. അതുകൊണ്ട് മലയിലേക്ക് കയറുക. എവിടെയെങ്കിലും പോയിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനാ മുറിയിലാണ് മരം മുറിക്കുവാൻ നിങ്ങൾക്ക് കഴിയൂ. ആലയം പണിക്ക് എന്ത് വേണം? ഒരു അളവുണ്ട്. മരം ഏത് തോതിൽ മുറിക്കണം, ഏതളവിൽ അതിനെ മുറിച്ചെടുക്കണം. ആലയത്തിൻ്റെ പണിയുടെ മരങ്ങൾ മലയിലാണെന്ന് മറക്കരുത്. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെങ്കിൽ നമ്മുടെ ശരീരമാകുന്ന ഈ മന്ദിരത്തിൻ്റെ, നമ്മുടെ ജീവിതത്തിൻ്റെ പണി പ്രാർത്ഥനാ മലയിലാണ്. അവിടെ വെച്ചാണ് ഈ കുടുംബം എങ്ങനെ കൊണ്ടുപോകണം, കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം, വീട് എങ്ങനെ മുന്നേറ്റ് കൊണ്ടുപോകണം, കുടുംബ പ്രശ്നങ്ങളെ എങ്ങനെ നേരിടണം, സാമ്പത്തിക പ്രതിസന്ധികളെ എങ്ങനെ നേരിടണം, എങ്ങനെ ഒരു നല്ല വ്യക്തിത്വം വാർത്തെടുക്കാം, ഇതെല്ലാം മനസ്സിലാകുന്നത് പുസ്തകങ്ങളിലല്ല, ലൈബ്രറികളിലല്ല, വിദ്യാഭ്യാസത്തിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ്. ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും വ്യത്യസ്തരാണ്. ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമായ ജീവിത ശൈലികളാണ്. ഒരു മനുഷ്യൻ്റെയും പ്രശ്നം മറ്റൊരു മനുഷ്യനോട് തുല്യമല്ല. ഒരാൾക്കുള്ള രോഗമല്ല മറ്റേയാൾക്ക്, ഒരാൾക്കുള്ള മാനസിക വേദനയല്ല മറ്റേയാൾക്ക്. അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രശ്നത്തിൻ്റെയും പരിഹാരം, മരം മുറിച്ച് ആലയം പണിയേണ്ടത് നാം മലയിലാണ്. മരം മുറിക്കുക, താഴോട്ട് കൊണ്ടുവരിക, ആലയം പണിയുക. കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരമാകുന്ന നമ്മുടെ ജീവിതത്തെ പണിയുവാനുള്ള മുഴുവനും ആശയങ്ങൾ, ആലോചനകൾ ഉയരത്തിലാണ്, മലയിലാണ്. ഈ സത്യം കർത്താവിൻ്റെ മക്കൾ തിരിച്ചറിയുക. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്. എല്ലാറ്റിലും അപേക്ഷയാലും യാചനയാലും നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ സ്തോത്രത്തോടെ അറിയിക്കുക. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം കൊണ്ട് ദൈവം നിങ്ങളെ നിറയ്ക്കും. എത്ര പേരതിൽ സ്തോത്രം ചെയ്യും, എത്ര പേരതിന് ആമേൻ പറയും. ഒന്നിനെക്കുറിച്ചും നാം ഭാരപ്പെടേണ്ട. നാം ഒരു ജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാം ഒരു അഭിവൃദ്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാം ഒരു അനുഗ്രഹത്തിൻ്റെ ചാലിലേക്ക് കയറുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ കയറി വരിക. മോശ മലയിലേക്ക് കയറി ചെന്നു. ദൈവം മോശയോട് പറഞ്ഞു, ഇവിടെ കയറി വാ, നീ കയറി വാ. 80 വയസ്സായപ്പോൾ തന്നെ ആരോഗ്യം പോയവൻ ഇപ്പോൾ കയറി ചെല്ലുകയാണ്. എവിടെ? മുകളിലേക്ക്, മലമുകളിലേക്ക്. ഒരു കുഴപ്പവുമില്ല. ദൈവത്തിൻ്റെ അടുക്കലേക്ക് കയറി ചെല്ലുന്നോറും അവൻ്റെ ജീവിതം തന്നെ മാറുകയാണ്, അവൻ്റെ സ്ഥിതി തന്നെ മാറുകയാണ്. എത്രത്തോളം കർത്താവിനോട് അടുക്കുമോ അത്രത്തോളം നമുക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ ഭവിക്കും. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് മുതൽ കൂടുതൽ ദൈവത്തിങ്കിലേക്ക് അടുക്കുവാൻ, കർത്താവിൻ്റെ കൃപയിലേക്ക് കൂടുതൽ അടുത്തു വരുവാൻ ഇവരെ സഹായിക്കണമേ. ഇവരുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ഒരു അഭിഷേകം,
ഏത് പ്രശ്നങ്ങളെ അതിജീവിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ ആത്മാവ് ഇവരെ കയറി പിടിക്കട്ടെ. അസാധ്യതകൾ കൊണ്ട് നിറഞ്ഞ സാഹചര്യത്തിലും വിശ്വാസത്തിന്റെ പ്രാർത്ഥന കൊണ്ട് സാഹചര്യങ്ങളെ മുഴുവനും നേരിടുവാനുള്ള ശക്തി ഇവരുടെ മേലുണ്ടാകട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അതിശയങ്ങൾ സംഭവിക്കട്ടെ. രോഗങ്ങൾ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഇവരെ വിട്ടുമാറട്ടെ. ശാരീരിക പ്രശ്നങ്ങൾ മാറട്ടെ. ഇവരുടെ തലമുറയുടെ ഭാവിയെക്കുറിച്ചുള്ള ഭാരങ്ങൾ മാറട്ടെ. കുടുംബജീവിത പ്രശ്നങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഏത് വിഷയത്തിലാണ് ഇവർ വലിയ ഭാരത്തിലായിരിക്കുന്നത്, ആ വലിയ വിഷയത്തിന്മേൽ അങ്ങയുടെ കരമൊന്ന് തൊട്ട് ഇപ്പോൾ അവരെ വിടുവിക്കണമേ അപ്പ. ഇപ്പോൾ വിടുവിക്കണം. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിടുതൽ പ്രാപിക്കും. യേശുവിന്റെ നാമത്തിൽ വീടുകളിൽ കയറിയിറങ്ങുന്ന ഭൂതാത്മാക്കൾ ഇപ്പോൾ വിട്ടുമാറും. നിരാശയുടെ ആത്മാവ് ഇപ്പോൾ വിട്ടുമാറും. ശാപങ്ങൾ വിട്ടുമാറും. വീടുകൾക്കകത്തുള്ള മന്ത്രവാദത്തിന്റെ പിടിയിലായിരിക്കുന്ന ചില വീടുകളിലെ ചില പ്രശ്നങ്ങൾ ഇപ്പോൾ അവിടുന്ന് മാറിപ്പോകട്ടെ. ചില ഭൂതങ്ങൾ വിട്ടുമാറട്ടെ. കുടുംബങ്ങളിൽ സ്വസ്ഥതയുണ്ടാകട്ടെ. ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ദൈവത്തിന്റെ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ കാണും. നാളെ ഇതേ സമയത്ത് നമുക്ക് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.